റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിലെ ഏറിയ കൂറുമുള്ള പ്രശ്നം സമ്പത്തിനെ ഭൂമിയെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. ഉമ്മ എനിക്ക് ആ ഭൂമി തന്നില്ല, ആ റോഡിന്റെ ഭാഗത്തുള്ള 5 സെന്റ് കാക്കാക്ക് എഴുതി കൊടുത്തു, പെങ്ങുക്ക് കൊടുത്തു, എനിക്ക് തന്നില്ല, അത് എനിക്ക് വേണമായിരുന്നു. ഓഹരി വെച്ചപ്പോ അത് ശരിയായിട്ടില്ല. ഇസ്ലാമിന്റെ മീറാസിന്റെ ഓഹരി അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ അങ്ങ് ആയാൽ പോരെ എന്ന് പെങ്ങൾ പറഞ്ഞു. ഇസ്ലാമിന്റെ ശരീഅത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് ആങ്ങള പറഞ്ഞു. ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. പിണക്കമായി വെറുപ്പായി സ്വന്തം പിഞ്ചു മക്കൾ, അവരുടെ ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാരുടെ മക്കളുടെ മക്കൾ പരസ്പരം കണ്ടാൽ മിണ്ടാതെയായി. ഈ പിണക്കമൊക്കെ എന്തിന്? 5 സെന്റ് ഭൂമിക്ക്. നമുക്ക് നമ്മുടേതായി ഉറപ്പായി കിട്ടുന്ന ഭൂമി, 6 അടി മണ്ണിലെ ഏതാനും ചില ഇഞ്ചുകളല്ലാതെ എന്താണ് നമ്മുടേതായിട്ടുള്ളത്? ഇതിനു വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുകയും കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും മക്കളോട്, ജ്യേഷ്ഠനാജന്മാരോട്, പെങ്ങന്മാരോട് പിണങ്ങുകയും ചെയ്യുന്നവർ കേൾക്കണേ. വലാ തസ്ദദ് ഫീ തഖൂം ഫഇന്നക തഅതീ യൗമൽ ഖിയാമതി വഅലൈക സബ്ഉ അർദീൻ. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത്, മറ്റുള്ളവരുടേത്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും രേഖയുണ്ടാക്കി നിങ്ങളെങ്ങാനും നിങ്ങളുടെ കൈവശം വെക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ നിങ്ങളുടേതാക്കി നിങ്ങൾ ചേർത്തെടുത്ത ഭൂമി, ഭൂമിയുടെ 7 ലെയറുകളും 7 തട്ടുകളും നിങ്ങളുടെ കഴുത്തിൽ മാലയായിട്ട് നാളെ അല്ലാഹു ചാർത്തും. നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ ഭൂമിയുടെ ഭാരം, 7 തട്ടിന്റെ ഭാരവും നിങ്ങൾക്ക്. ഒരു ചാണാണ് നിങ്ങൾ, നിങ്ങൾ അന്യായമായിട്ട് അയൽവാസിയുടേത്, മതില് തിരക്കിയിട്ട്, വേലി തിരക്കിയിട്ട് ഒരു ചാണ് സ്ഥലമാണ് നിങ്ങൾ പിടിച്ചെടുത്തതെങ്കിൽ 7 ഭൂമിയുടെ 7 ലെയറുകൾ വമിനൽ അർദി മിസ്ലഹുന്ന, ഭൂമിയുടെ കോറ് വരെയുള്ള 7 ലെയറുകൾ അത്രയും ആഴത്തിലേക്ക്, അത്രയും ഒരു ചാണിന് അള്ളാഹു താഴ്ത്തുകയും 7 ഭൂമിയുടെ 7 ലെയറുകളായി കഴുത്തിൽ നിങ്ങൾക്ക് ചാർത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളതിന് പോകല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു